നമസ്കാരം, ഫോർട്ടുഗൽ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ വേളയിൽ തുടർച്ചയായി ഇപ്പോൾ രാജ്യത്ത് ബോംബ് ഭീഷണികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന നോർത്ത് ബ്ലോക്കിന് ബോംബ് ഭീഷണി ഉണ്ടായെന്ന വാർത്ത വന്നത്. അതിന് പിന്നാലെ ഇപ്പോഴതാ ബംഗളൂരുവിലെ 3 ആഡംബര ഹോട്ടലുകൾക്ക് ബോംബ് ഭീഷണി ഉണ്ടായതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വ്യാഴാഴ്ച പുലർച്ചെ 2 മണിക്ക് ഇമെയിൽ വഴിയാണ് ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത്. പോലീസും ബോംബ് സ്ക്വാഡും ബംഗളൂരു ഇലക്ട്രിക്കൽ സിറ്റിയിലെ ഒട്ടേര ഹോട്ടലിൽ പരിശോധന നടത്തുകയാണ്. മെയിൽ ശ്രദ്ധയിൽപ്പെട്ടയുടൻ സ്റ്റാഫ് പോലീസിനെ അറിയിക്കുകയായിരുന്നു. പരിശോധനയിൽ ഇതുവരെയും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അതൊരു വ്യാജ ഭീഷണി സന്ദേശം ആണെന്നുമാണ് പോലീസിന്റെ നിഗമനം. അതേസമയം ഇന്നലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന നോർത്ത് ബ്ലോക്കിനാണ് ബോംബ് ഭീഷണി ഉണ്ടായത്. ന്യൂഡൽഹി ഏരിയയിലെ നോർത്ത് ബ്ലോക്കിലെ പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചതായി ഡൽഹി ഫയർ സർവീസ് അറിയിച്ചു. ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 3:30 ഭീഷണി സന്ദേശം ലഭിക്കുന്നത്. തുടർന്ന് പോലീസ് കെട്ടിടത്തിൽ വിശദമായി പരിശോധന നടത്തിയെങ്കിലും സംശയാസ്പദമായ ഒന്നും കണ്ടെത്താനായില്ല. ഇതോടെ സന്ദേശം വ്യാജമാണെന്ന് പോലീസ് വ്യക്തമാക്കി. IP വിലാസവും ഇമെയിലിന്റെ ഉത്ഭവ സ്ഥലവും ഇനിയും കണ്ടെത്താനായിട്ടില്ല. സ്കൂളുകൾ, ആശുപത്രികൾ, വിമാനത്താവളങ്ങൾ, സർക്കാർ കെട്ടിടങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ 1 മാസത്തിലേറെയായി ഭീഷണി മെയിലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം വ്യാജമാണെന്ന് തെളിയുകയും ചെയ്തിട്ടുണ്ട്. ഡൽഹിയിലെ 100 സ്കൂളുകൾക്കും നോയിഡയിലെ 2 സ്കൂളുകൾക്കും ലക്നൌവിലെ 1 സ്കൂളിനും ഇമെയിൽ വഴി ബോംബ് ഭീഷണി ലഭിച്ചിരുന്നു. എന്തായാലും വളരെ ഗൌരവകരമായ സംഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലീസും അധികൃതരും ഭീഷണി വ്യാജമാണെന്ന് കണ്ടെത്തിയെങ്കിലും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം ഭീഷണി സന്ദേശങ്ങൾ അയക്കുന്നവർക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു.